നമസ്കാരം. ഇപ്പോൾ പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സുധാകരനെ പെടുത്തിയത് ആരാണെന്നുള്ള കൺഫ്യൂഷൻ വന്നിരിക്കുക. ആക്ച്വലി കോൺഗ്രസ്സുകാരുടെ മുഴുവൻ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ സുധാകരനെ പെടുത്തിയിരിക്കുന്നത് ആരാണ്? അത് കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയിൽ കണ്ടപ്പോൾ കോൺഗ്രസ് നേതാവായ അനിൽ ബോസ് പറയുന്നത് സുധാകരനെ ഈ കേസിൽ പെടുത്തിയത് മുഹമ്മദ് റിയാസ് എന്ന മന്ത്രിയാണ്. മറ്റൊരു ചാനൽ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസും കോൺഗ്രസിൻ്റെ പുതിയ പൊട്ടിത്തെറി നേതാവ് പറയുന്നു കെ സുധാകരനെ പെടുത്തിയത് കെ രാഗേഷ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. എന്നാൽ സുധാകരൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ സുധാകരൻ പറയുന്നു രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് പിണറായി വിജയനാണ് എന്നെ കേസിൽ പെടുത്തിയത്, അദ്ദേഹം പഴയ കണ്ണൂർ രാഷ്ട്രീയം വെച്ചിട്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ ആക്ച്വലി കൺഫ്യൂഷനാണ്. രാവിലെ എണീറ്റാൽ സി പി എം നേതാക്കളെല്ലാം കൂടി എങ്ങനെ സുധാകരനെ പെടുത്താം എന്ന ഗവേഷണം നടത്തുകയാണ്. സുധാകരൻ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുള്ള സ്പേസ് എന്താണ്? സുധാകരൻ്റെ കുറച്ച് ആർമിക്കാർ അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നു എന്ന് കരുതി അദ്ദേഹം ഈ നാട്ടിലെന്തോ വലിയ സംഭവമായി കഴിഞ്ഞു എന്നൊരു തോന്നൽ വന്നിരിക്കുകയാണ്. നാട്ടിൽ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ തട്ടിപ്പുകാരായിട്ട് ബന്ധം സ്ഥാപിക്കുക, അത് എറണാകുളത്തുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നെ പരിചയപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുധാകരൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നടത്താനുള്ളൂ, എന്നെ പരിചയപ്പെടുത്തിയത് പിണറായി വിജയനാണ്, പിണറായി വിജയനാണ് ഈ മോൺസൺ മാവുങ്കൽ എന്ന ആളെ എനിക്ക് പരിചയപ്പെടുത്തിയെന്ന് സുധാകരൻ പറയേണ്ടത് കൂടെ ഉള്ളൂ. അതുകൂടെ ആകുമ്പോൾ എല്ലാം തന്നെ ഇപ്പോൾ പെട്ടു കരച്ചിലാണ്. കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം കണ്ടാൽ ആ ശരീരഭാഷ കണ്ടാൽ കരഞ്ഞില്ല എന്നേ ഉള്ളൂ, നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. എന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, എൻ്റെ പുതിയ പദ്ധതികൾ കണ്ട് സി പി എമ്മുകാർ അന്തം വിട്ട് തകർക്കാൻ ശ്രമിക്കുന്നു, കോൺഗ്രസിൻ്റെ പുതിയ പ്ലാനുകൾ അവർക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത്. എന്തേ സുധാകരൻ ഇതുവരെ നേരം വെളുത്തില്ലേ? ഈ നാട്ടിൽ നടക്കുന്ന കാര്യമൊന്നും സുധാകരൻ അറിയുന്നില്ലേ? ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇപ്പോൾ ആരുടെ പ്രശ്നമാണ്? അത് കോൺഗ്രസ്സുകാരായ കുറച്ച് പേരുടെ പ്രശ്നമാണ്. നേതാക്കന്മാർ ദയേന്ദ്രൻ രാജിവെച്ചുകൊണ്ടിരിക്കുന്നു. സുധാകരൻ്റെ പുതിയ പുതിയ പദ്ധതികൾ വരുന്നതോടുകൂടി ഒരു സൈഡിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഒരാൾക്കൂട്ട പാർട്ടി, ആ പാർട്ടിയിൽ ഇപ്പോൾ തലയായിട്ടിരിക്കുന്ന വ്യക്തി തന്നെ അല്ലെങ്കിൽ അധ്യക്ഷനായിട്ടിരിക്കുന്ന വ്യക്തി തന്നെ ചെന്നൊരു വലിയ അഴിമതി ആരോപണത്തിൽ പെടുകയാണ്. അതിൻ്റെ നിഴൽ അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചിരിക്കുകയാണ്. ആ അഴിമതി ആരോപണത്തിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാമെന്നത് സംബന്ധിച്ച് സുധാകരൻ വീണെടുത്ത് കിടന്ന് ഉരുണ്ട് മറിയുകയാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ല ഇന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ സ്ഥലജല വിഭ്രാന്തി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ തോന്നുകയാണ്. പത്രക്കാരോടെല്ലാം പൊട്ടിത്തെറിക്കുന്നു, ചോദ്യങ്ങൾക്കെതിരെല്ലാം അദ്ദേഹം വളരെ അസ്വസ്ഥനാണ്, പപ്പടം പൊരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു. എന്തൊരവസ്ഥയാണ്! ആദ്യത്തെ ദിവസം കേസെടുക്കാൻ തയ്യാറാകുന്നില്ല, ഈ സുഖ ചികിത്സയ്ക്ക് പോയി. 77-ാമത്തെ വയസ്സിൽ ഈ പറയുന്ന തട്ടിപ്പുകാരൻ്റെ അടുത്ത് സൗന്ദര്യ ചികിത്സയ്ക്ക്, അതായത് കോസ്മെറ്റിക് ചികിത്സയ്ക്ക് പോയ ഈ പറയുന്ന സുധാകരൻ എന്താണ് 77-ാമത്തെ വയസ്സിൽ ഈ പറയുന്ന ഒരു തട്ടിപ്പുകാരൻ ചെയ്തതെന്ന കോസ്മെറ്റിക് ചികിത്സ എന്നുകൂടി ഈ നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. ഇതിനെല്ലാം സി പി എമ്മുകാർ പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടാണോ ഈ 77-ാമത്തെ വയസ്സിൽ അദ്ദേഹം കോസ്മെറ്റിക് ചികിത്സയ്ക്ക് പോയി എന്നുള്ള സംശയം കൂടി ഈ നാടിനുണ്ട്. എന്നിട്ട് ഓരോ നേതാക്കന്മാരോട് പറയുന്നു എന്നെപ്പെടുത്തിയത് മുഹമ്മദ് റിയാസാണ്, എന്നെപ്പെടുത്തിയത് പിണറായി വിജയനാണ്, എന്നെപ്പെടുത്തിയത് കെ രാഗേഷാണ്, എന്നെപ്പെടുത്തിയത് ജയരാജനാണ്. ഇനിയിപ്പോൾ കുറച്ച് പേരുടെ, അതായത് ആ കോടിയേരി ബാലകൃഷ്ണൻ്റെയും എ വിജയരാഘവൻ്റെയും ഒന്ന് രണ്ട് മന്ത്രിമാരുടെയും കൂടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിലെ എല്ലാവരുമായി എല്ലാവരും കൂടെ ചേർന്ന് സുധാകരനെ പെടുത്തിയെന്നാണ്. സുധാകരൻ ഈ പറയുന്ന രീതിയിലൊക്കെ ആരാണ് മൈൻഡ് ചെയ്യുന്നത്? ഇടതുപക്ഷത്തിന് സമയമില്ലെന്ന്, പിണറായിക്ക് സമയമില്ല. സുധാകരൻ്റെ പേര് പറഞ്ഞത് പിണറായി അല്ല, പൈസ പോയവർ പറയുകയാണ് സുധാകരൻ എൻ്റെ മുന്നിലിരുന്നു അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരനോടൊപ്പം ഉണ്ടായിരുന്നു.